back to our channel. Appo idu oru bottle art video aanu. Simple aayittu oru boho painting aanu nammal ee bottle cheyan povunnu ṭo. Appo aadiyayittu nammude ee channel kaanunnavar aanengil nammude ee oru kunju family ilekku ellarkkum swagatham. Ee oru channel onnu kaari nokka ningalku videos okke ishtapadaanu useful aavan thonnaanengil nammal onnu subscribe cheythu onnu support cheyane. Appo aadiyam thanne bottle oru base coat kodukka. Appo nammal eppozhum cheyyunna pole ana gesso aanu base coat aayittu kodukkune. Idu homemade gesso aanu ṭo. അപ്പോൾ ഈ ഒരു ജെസോ എന്ന് പറയുന്ന പെയിൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആവശ്യമുള്ളവർക്ക് അന്ന് കയറി കണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് കോട്ട് അത് കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് ഇതേ പെയിൻ്റ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് കോട്ട് അങ്ങനെ പെയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളുടെ ഈ ബോട്ടിൽ ബേസ് കോട്ടൊക്കെ കൊടുത്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെയിൻറ്റിങ് ആണ് പറഞ്ഞല്ലോ, നമ്മൾ പെയിൻറ്റിങ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഞാനിവിടെ പെയിൻറ്റിങ്ങിന് എടുത്തേക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ, യെല്ലോ, റെഡ്, അതൊക്കെ അത് വൈറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പല ഷെയ്ഡ്സ് ആക്കി എടുത്തിട്ടാണ് പെയിൻറ്റിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു തീം പോലെ നമുക്ക് ചൂസ് ചെയ്യാം കളേഴ്സ്. ഇനി ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സ് എടുക്കാം, റെഡിൻ്റെ പല ഷെയ്ഡ്സ്, അങ്ങനെ അതായിരിക്കും ഇതിന് കുറച്ചുകൂടി ഒരു ആക്റ്റായിട്ട് ഉണ്ടാവുക. പല പല കളേഴ്സ് എടുക്കാണ്ട് ഒരു തീം പോലെ ഒരു ഷെയ്ഡ് തന്നെ പല ഒരു കളർ തന്നെ പല ഷെയ്ഡ് അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടാവുക പല തരത്തിലുള്ള ആളുകളായിരിക്കും, അങ്ങനെ വരയ്ക്കാൻ അറിയുന്നവരൊക്കെ തന്നെ ആണെന്നില്ല എല്ലാവരും. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ വിചാരിക്കും പെയിൻറ്റിങ് നമുക്ക് പറ്റുന്ന പരിപാടി അല്ലല്ലോ എന്ന്. പക്ഷേ ഇത് അതാണ് പറഞ്ഞത്, ബൊഹേമിയൻ പെയിൻറ്റ് അല്ലെങ്കിൽ ബോഹോ ആർട്ട് എന്നൊക്കെ പറഞ്ഞ സാധനം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ ടിപ്പിക്കൽ പെയിൻറ്റിങ് രീതികളിൽ നിന്ന് മാറി നമ്മളുടെ ഐഡിയകൾക്ക് അനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ പെയിൻറ്റ് ചെയ്യുക, അതാണ് സത്യം പറഞ്ഞാൽ ഒരു ബോഹോ ആർട്ട് എന്ന് പറഞ്ഞത്. പല എന്ത് കാര്യമാണെങ്കിലും പെയിൻറ്റിങ് മാത്രമല്ല, നമ്മൾ ഹോം ഡെക്കർ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമ്മളുടെ ചെയ്യുന്ന ആളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് തോന്നിയ പോലെ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ. ഞാൻ ഇത് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പ്രത്യേകിച്ച് ഇത് ഏത് രീതിയിൽ വരും എന്നൊന്നും ഒരു ഐഡിയയും ഇല്ലാണ്ട് ജസ്റ്റ് അങ്ങ് ചെയ്ത് പോവുകയാണ്. ഇത് ലാസ്റ്റ് വരുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കുന്ന ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. പെയിൻറ്റിങ് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നവരായിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഒരു തരത്തിൽ മോഡേൺ ആർട്ട് എന്ന് തന്നെ പറയാം കേട്ടോ ഇതിനെ. അപ്പോൾ നമ്മൾക്കിത് വീട്ടിലൊക്കെ ഹോം ഡെക്കർ ആയിട്ടൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കുപ്പി വേണം എന്നല്ല, ക്യാൻവാസോ എന്ത് സാധനമാണ് എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന കളേഴ്സ് താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ.
ബോട്ടിലിൽ അങ്ങനെ പല കളേഴ്സ് ഇതേപോലെ റൗണ്ടും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള റാൻഡം ഷേപ്സ് ആണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ കൂടി ഒരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഒരു ഡിസൈൻ, സിമ്പിളായിട്ട് ഒരു ലീഫിൻ്റെ ഡിസൈൻ കൊടുക്കാം. ഇങ്ങനെ ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യുമ്പോഴാണ് ബോട്ടിലിൽ ഒന്നും കൂടി ഒരു എടുപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ബ്ലാക്ക് കളറിലെ ഡിസൈൻ വെച്ച് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായിരുന്നു. ബോട്ടിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ ഇതേപോലത്തെ ഡിസൈൻസൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വീണ്ടും കാണാം.